totale. പോളി പോളി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് മിസ്റ്റർ ആൻഡ് മിസസ് മേരി അല്ലേ. അപ്പൊ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ മാമൻ വിളിച്ചു പറഞ്ഞു മീനിനെ ഒക്കെ ട്രാപ്പ് ചെയ്യുന്ന ചെറിയൊരു കൂട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൂടിന്റെ അകത്ത് ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഇടക്ക് വാവ സുരേഷ് കയറി വന്നോ എന്നൊരു സംശയം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആ അതിഥി ഏതാണെന്നുള്ളത് നമുക്ക് പുള്ളിക്കും അറിയില്ല. പുള്ളി ആ കൂടിന്റെ അകത്ത് ഒരു ചെറിയൊരു അനക്കം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ നമ്മുടെ മാമനെ കൂട്ടിക്കൊണ്ട് വന്ന് നമുക്ക് കൂട് തുറന്ന് നോക്കാം എന്താണ് ആ അതിഥി എന്നുള്ളത്. അപ്പൊ നമ്മള് നേരെ മാമന്റെ കൂടെ കൂട് തുറന്ന് നോക്കാൻ വേണ്ടി പോയാണ് കേട്ടോ. അതിന്റെ അകത്ത് എന്താണ് ഈ കൂടെന്ന് ഉദ്ദേശിച്ചത്? നമ്മള് മീനിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്ന ചെറിയൊരു ഒരു ട്രാപ്പാണ് സംഭവം. നമുക്ക് മാമനോട് തന്നെ ചോദിക്കാം എന്താണ് ഏതാണ് അതിഥി എന്നുള്ളത്. മാമ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ സംഭവം എന്നുള്ളത്? കണ്ടിട്ട് അതുപോലെയാണ് തോന്നണ. നോക്കാം. അപ്പൊ ഇതാ നമ്മള് നേരെ കൂടിന്റെ അങ്ങോട്ട് പോവുകയാണ്. ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബക്ക ചിക്കൻ 2.0 കുക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ പൊങ്ങി ഇവിടെ. ഇതാണ് നമ്മുടെ കൂട്. ഓ, വെള്ളം കുറവാണ്. ഇപ്പൊ ഇത് പിടക്കണമെന്നില്ലല്ലോ. ആ പൊക്കിക്കോ. അടിപൊളി. ഇവിടെ നോക്കട്ടെ, കൂട്ടി പിടിച്ചോട്ടെ. ആഹാ, അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ അതിഥി നെയ്മീൻ അല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ നെയ്മീൻ എന്നാണ് പറയണത്. ആ, ഒന്ന് പിടിച്ചേ. ടോപ്പില് പിടി, ടോപ്പില്. വേറെന്തെങ്കിലും ഉണ്ടോ മാമ? വേറൊന്നുമില്ല. ഇപ്പൊ ഈ ട്രാപ്പ് എന്ന് പറയുന്നത് സെറ്റപ്പ് ആണല്ലേ ഇത്. എന്തൊക്കെ കിട്ടും ഇതിന്റെ അകത്ത്? ശരിക്കും എല്ലാ ദിവസവും കിട്ടുന്ന എന്തൊക്കെയാ? പിന്നെ ഈ ആമ കേറും. ആമ കേറിയ മീന് മീൻ അനക്കം കൊണ്ട് കേറത്തു. ഈ വെള്ളം മുങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇത് കിട്ടിയില്ല. വിറ്റ കേറണമെങ്കിൽ ചത്തു പോ, അപ്പൊ തുറന്നു വിട്ടു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കൂട്. ഈ ട്രാപ്പിനെയാണ് നമ്മള് കൂടെന്ന് പറയണത് കേട്ടാ. അപ്പൊ ഇതൊക്കെ മാമന്റെ കലാവിരുതാണ്. മറ്റേ മറ്റേ നരല്ല മ്യൂസിക് ഇട്ടു കൊടുത്തല്ലേ. പാമ്പ് പോലെ തന്നെ ഉണ്ട്. പല ബ്രാൻഡാണ്. ലക്ഷണം ചെകിളെല്ലാം മത്സ്യം. ഓഹോ, ഇത് കടിക്കുമോ? കടിക്കുമല്ലേ. അതാകട്ടെ, ഇതാണാണെന്ന് തോന്നുന്നു. രണ്ട് പല്ല് കണ്ട്, രണ്ട് പൊടി പല്ല് കണ്ട്, പല്ല് കണ്ട്. ഇതിനെ കൊന്നിട്ടാണോ പൊളിക്കുന്നത്? കൊന്നിട്ട്. അപ്പൊ മാമ ഇനി നമുക്ക് ഇതിനെ കൈ അടിച്ചാല മുണ്ടക്കു മാറിയിട്ട് നമുക്ക് റെഡിയായി ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി അല്ലേ സെറ്റ് ചെയ്തേക്കാം. അപ്പോ മാമൻ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ. ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് ഫ്രൈ അടിക്കാം. അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലേ അല്ലേ. കൊറേ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഇത്രയും ഞാൻ വലുതൊക്കെ ഉണ്ടെന്നാണ് എന്റെ ഒരു ഒരു. ആണോ? ഇതിനെ നമ്മുടെ നാട്ടില് പറയണത് നെയ്മീൻ എന്നാണ്. ഇതിനെ കോമൺ ആയിട്ട് പറയണ ഒരു പേരുണ്ടല്ലോ, പൂമീൻ എന്നും പറയും. ആണോ? പൂമീൻ എന്നും പറയുമോ? പൂമീൻ എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. മണഞ്ഞൽ എന്നും പറയും. മണഞ്ഞൽ കോമൺ നെയ്മ് മണഞ്ഞിലാണ്. നിങ്ങളുടെ നാട്ടില് ഈ മീനിനെ വേറെന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
ഓക്കെ അപ്പൊ നമുക്ക് അല്ലെ എല്ലാ പേരുകളും പഠിക്കാലോ അല്ലെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ക്ലീനിങ് പ്രോസസ് ഒരു നല്ല രസാണ് ചെയ്യുന്ന കാണാൻ. അപ്പൊ മാമ വരുമ്പോ നമുക്കത് കാണാം കേട്ടോ. ആ അതെ, ക്ലീനിങ് ആണ് ഇതിന്റെ മെയിൻ അല്ലേ. അപ്പൊ ഇതിനെ കട്ട് ചെയ്ത് നമ്മള് ശരിക്കും ഇതിനെ തേച്ച് തോല് പൊളിച്ചെടുക്കുന്നത്, അത് നമ്മള് എക്സ്പീരിയൻസ് അല്ലാത്തവർ ചെയ്ത് കഴിഞ്ഞ സംഭവം ഫ്ലോപ്പ് ആവും. അതായത് മാമം വളരെ എക്സ്പേർട്ട് ആണ്. അല്ല നമ്മുടെ ഒരു കമ്പ് കാണിച്ചിട്ടുണ്ടല്ലേ, ആ ഈ കമ്പില് കെട്ടിത്തൂക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം എന്നാണ് ഇപ്പൊ മാമം പറഞ്ഞിരിക്കുന്നത്. നെയ്മീനെ വെക്കണമെന്നുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങള് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ കത്തിയുടെ ഒക്കെ മൂർച്ച കൂട്ടി റെഡി ആയിരിക്കുക. അപ്പോൾ നമുക്ക് വെട്ടി റെഡിയാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നമ്മുടെ ചാപ്പറയിലോട്ട് പോയാണ് കേട്ടോ. പേപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ട്രേ, പിന്നെ രണ്ട് മൂന്ന് കത്തി, ഒരു ബ്ലേഡും അല്ലേ മാമ. നടുവരണ്ടല്ലേ, ഇതിക്ക് താഴത്ത് പോരുന്നു കേട്ടോ. അതിനെ മുറുക്കി പിടിക്കണം. അങ്ങോട്ടും നീ പേടിക്കണത്തിനാണ്. നമുക്ക് പിടിക്കാല്ലേ, കടിക്കോ ഇത്. ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അല്ലേ, നെയ്മീൻ. നെയ്മീൻ എന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇവനെ പറയണത്. അപ്പൊ ഇന്ന് നമുക്ക് ഇനി അവനെ അങ്ങോട്ട് ഫ്രൈ അടിച്ചേക്കാം അല്ലേ. ഫ്രൈ അടിക്കുന്നതിന്റെ സ്പെഷ്യലിസ്റ്റ് മാമാജി ഇവിടെ ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടാ, ഇത് കണ്ടാ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. എന്റെ തന്നെ പകുതി ഉണ്ട് അല്ലേ. ഇവനെ ഇനി നമുക്ക് അല്ലേ എന്റെ ഈ മീനിന്റെ അത്രയുള്ളത്. ഓക്കെ ഇപ്പൊ കുടുക്ക് കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഡ്രസ്സിങ്ങിന് വേണ്ടിട്ട് നമ്മള് ഈ മരക്കൊമ്പിൽ നമ്മൾ ഇവനെ അങ്ങോട്ട് കെട്ടിയാണ് കേട്ടോ. പിടിക്കൂ ആ സർജിക്കൽ ബ്ലേഡ്. അതിന് ഇപ്പോഴും കിടന്ന് പെടാനുണ്ടല്ലേ. അതെ എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ടോ. കത്തി പേപ്പർ പിടിച്ചു ചോദിക്കുമ്പോ തന്നെ കത്തിയുണ്ടോ. ആ ഒരു പോയി അല്ലേ.
Oh man. ചാണിന്റെ പേപ്പർ കത്തിയ ദിവസം പേപ്പർ കൊടുത്ത് അല്ല ഇവിടെ നിന്ന് ഇത് പറയുമ്പോഴുള്ള വേദന അപ്പോൾ നമ്മളിതിനെ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലത്തെ കുറച്ച് വേസ്റ്റ് കൂടി എടുക്കാനുണ്ട്. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പീസ് പീസാക്കി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോവാം. ഇതാണ് കരളും കട്ടും. ഓ ഹോ ഹോ, വെട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കട്ടും കരളും നമ്മൾ എടുത്ത് കളയണം. കരളെടുക്കണം, കട്ട് കളയണം അല്ലേ. കട്ട് കളഞ്ഞില്ലെങ്കിൽ കഴിക്കും അല്ലേ. ഓക്കെ, ഇതാണ് കട്ട് എടുത്ത് കളയണം. കളഞ്ഞില്ലെങ്കിൽ കറി കഴിക്കും. പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപകരണങ്ങളിലേ മൂർച്ച കുറവായത് കൊണ്ടാണ് ഇത്ര പ്രശ്നം. അതെ അതെ അതെ. നല്ല നെയ്യാണല്ലേ ഈ മീനിന് അല്ലേ. നെയ്യുണ്ട്, കുടലും ഉണ്ട്. ഇവിടം വരെ പുളക്കണം. ആ അത് കഴിഞ്ഞ് പുളക്കണ്ട. ചിലപ്പോ എന്തെങ്കിലും കഴിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓഹോ, ടേസ്റ്റാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് കട്ട് ചെയ്യുന്നത് ഭയങ്കര എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാമൻ സെറ്റപ്പ് ആയിട്ട് നമ്മള് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കട്ട് കളയണം. കട്ട് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കറിയിൽ കയ്പ്പ് ഒരു രുചി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി ഒരു പലക കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ പീസ് പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ റോസ്റ്റ് ചെയ്യും അല്ലേ മാമ. അതെ, നമുക്കിപ്പോൾ ടേബിളോ ചെയറൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് നേരത്തെ ആയാണ്. ഇപ്പം അതുകൊണ്ട് അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, ഇത്ര താമസം. അതെ അതെ, നമുക്ക് വേണ്ട ടൂൾസ് ഇല്ലാണ്ട് പോയി. അതാണ് കാര്യം. ഇത് ശരിക്കും നമ്മളിപ്പോൾ കറി വെക്കാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു. കാര്യം മാമൻ വിളിച്ചു ഇവിടെ പറഞ്ഞു നമ്മുടെ കൂടിൻ്റെ അകത്തൊരു അതിഥി വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എന്തായാലും നെയ്മീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രൈ അടിച്ച് കളയാനുള്ള ഓർത്തത്. തടിയായിട്ട് നമ്മുടെ കണ്ണായി ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ആൾ വന്നിരിക്കുകയാണ്. ഓക്കട്ടെ, ഇവിടെ വെക്കട്ടെ. ഭയങ്കര ചെറുതായിട്ടാണ് നമ്മള്. അല്ല, ഇതിപ്പോ നമ്മൾ ഈ പീസ് എടുത്തേ ഉള്ളു, ചെറുതാക്കാന്ന് കൂടി. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഇതിങ്ങനെ വാരണം, എന്നാലേ ഇതിന്റെ അകത്തോട്ട് ഓക്കെ ഓക്കെ നമ്മള് മസാല ഒക്കെ പിടിക്കൂ. മനസ്സിലായി മനസ്സിലായി.
വാരട്ടൊന്നേ മൊത്തം എന്നിട്ട് മുറുകി അല്ലെങ്കിൽ എന്നിട്ട് മുറുകി എന്തായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടി മസാല മസാല പേസ്റ്റ് ചേർക്കാനുള്ള അതുള്ളത് മുളക് മഞ്ഞള് ഇഞ്ചി പച്ചമുളക് ഇത്ര സാധനം മിക്സിയിലിട്ട് അടിച്ചല്ലേ ഓക്കെ അപ്പൊ അതിപ്പോ നമുക്ക് സൈഡിൽ വെക്കാം നമ്മളിപ്പോ ഇത് പറഞ്ഞിട്ട് എന്തോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടോ നല്ല കാർമേഘങ്ങളുണ്ട് മഴയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കംപ്ലീറ്റ് ഔട്ട്ഡോർ പരിപാടി ഇൻഡോർ പരിപാടിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇനി എനിക്ക് എങ്ങാനും ആ രോഗം അല്ല ഇത് ന്യൂനമർദ്ദമാണ് ഞാൻ എണീറ്റ് നിന്ന് ചവിട്ടിയപ്പോലും മതി അതൊരു പോയിന്റാണ് അങ്ങോട്ട് കറി വെച്ച് വെക്കണമെങ്കിൽ എത്ര ദിവസം ഇരിക്കും അറിയോ വെറുതെ ഫ്രിഡ്ജിലില്ലാണ്ട് ആ നമ്മള് വെറുതെ കറി പുളിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതോടെ ടേസ്റ്റ് ഇത് കഴിയാവുന്നതേ ഇറച്ചി കഷ്ണത്തെ വെള്ളം ഒരുമാതിരി പറ്റിക്കഴിയണമെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് പിരിഞ്ഞൊരു പേപ്പർ നിരത്തി വെക്കാം അപ്പൊ മുളകും ഇതൊക്കെ ശരിയായിട്ട് പിടിക്കും അങ്ങനെ ചെയ്യാം ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളാം കേട്ടോ ഇനിയിപ്പോ മസാല ചെയ്ത് തരിക അത്ര ഉള്ളു നമ്മുടെ ഡ്യൂട്ടി അതെ 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 അതായിരുന്നു ഏറ്റവും പാട് ഇതിന് ഒന്നും വേസ്റ്റ് പോകാനില്ല വളരെ കുറവ് പോകാനുള്ളു നമ്മളൊരു മറ്റെന്ത് മീന് മേടിച്ചു കഴിഞ്ഞാലും ഇരട്ടി മേടിച്ചെങ്കിൽ അത്ര മാംസം കിട്ടത്തുള്ളൂ ഇതിപ്പോ എന്നാ പോയി ആ തലേ ഒരു തൂലി കളഞ്ഞപ്പോ ഒന്നും പോകാനില്ല നോക്കിയെടുക്കാം അപ്പൊ ആ ജലാംശം പേപ്പറേ ഉള്ളൊക്കെ പിടിക്കും അത് അത് കഴിഞ്ഞിട്ടേ ഒന്ന് തുകർന്നിട്ട് നമുക്കിത് ചെയ്യാൻ പോരെ മസാല പിടിച്ച അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല നല്ലപോലെ പുരട്ടി തേച്ച് കൊടുക്കുക അതാണ് ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എല്ലൊക്കെ കൂട്ടി നമുക്കൊരു ചെറിയ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഒന്ന് വെക്കാം നമുക്ക് മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നല്ലപോലെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ആദ്യം തന്നെ നമ്മളതാണ് ചെയ്യണത് മസാലയൊക്കെ നല്ലൊരു മണമുണ്ടല്ലേ വായിൽ വെള്ളം വരുന്നു അപ്പൊ നമ്മള് കുക്ക് ചെയ്യണ അതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ പയ്യന്മാര് കുറച്ച് ചൂണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എന്താ ഇതായിട്ട് കണ്ണി കൊള്ളാലോ വലുതാണല്ലോ കണ്ണി കണ്ണി കൊള്ളാം നടക്കട്ടെ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചേക്കാം നമ്മുടെ അടുപ്പൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മീനിനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഫ്രൈ അടിച്ചേക്കാം ഇതാണ് അതെ എടുത്തിട്ട്
പേടിക്കണ്ട, ചെറുതായിട്ട് എണ്ണക്കൊന്ന് തീ പിടിച്ചാണ്. നീ പറഞ്ഞു ഇതിൽ നിന്നും നെയ്യ് ഇറങ്ങുന്നതാണ് എണ്ണ ഇപ്പം കൂടിയത് പോലെ തോന്നണം. അതെ അതെ അതെ. അപ്പം അങ്ങനെ നമ്മുടെ മീൻ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആഹാ, അതിൻ്റെ നെയ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. സ്പൂണിൽ വെച്ചിട്ട് അടുത്ത ദിവസം ചട്ടത്തിൽ ഇടും. ആ അങ്ങനെ കൂടെ ഇടും. ആ എന്നിട്ട് പ്രസ്സി. ആ അത് തന്നെ ഉണങ്ങി ചോദിച്ചു. കുഴപ്പമില്ല, ഓർക്കൊണ്ട് കുത്തണോ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഇതൊന്നും നമ്മുടെ പ്ലാനിലില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം ബോണസ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. നമ്മുടെ അതിഥിയെ കണ്ടപ്പോ മുതൽ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇവനെ നമുക്ക് എല്ലാവരെയും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ശരിക്കും മാമൻ്റെ ആണ് കുക്കിങ്. മാമൻ വളരെ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കിയ സാധനമാണ്. പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ പണിയൊക്കെ നമ്മൾ നടത്തിയെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രയത്നവും ഇതിന് മാമൻ്റെ തന്നെയാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇന്നാ ഓക്കെ, എടുത്തു നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. എല്ലാവരും ഒരു കുഞ്ഞ് വാഴല പ്ലേറ്റുമായിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങളുടെയൊക്കെ എക്സ്പ്രഷൻ ആണ് എനിക്ക് കണ്ടത്. എന്റെ കണ്ടത് ചൂട് ഭയങ്കര ചൂടാ. എങ്ങനെയുണ്ട് ശരി, സമയം വിളിച്ചിട്ടില്ലേ? എങ്ങനെയുണ്ട് കണ്ണായി, അടിപൊളിയായിട്ടില്ലേ? മാമാജി എങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടല്ലേ? വേവൊക്കെ കറക്റ്റ് അല്ലേ? എങ്ങനെയുണ്ട് അടിപൊളി മുത്തേ, ഒന്നോട്ട് വരുവാ. അയ്യല്ലോ എല്ലാം തരാം. യെസ്, പേരൊക്കെ എങ്ങനെ? അഭിജിത്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ, കഴിച്ചിട്ട് പണമുണ്ടല്ലേ. അതല്ല, വേറെ ഈ സാധനം കിട്ടിയല്ലേ, ഗുണമുള്ള സാധനം. അഞ്ചു പേരണ്ട, ഇനി അവിടെ മൂന്ന് പേര് കൂടി ഉണ്ട്, നാല് പേരുണ്ട്. കഴിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ടെന്ന് കേട്ടാ. ഓക്കെ, പിള്ളേരെ എങ്ങനെയുണ്ട്, പൊളിച്ചിട്ടുണ്ടാ, ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തേക്കാം. പൊള്ളി പൊള്ളി. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ടല്ലോ കേട്ടോ, സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ്. അടിപൊളി, വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഒരു സാധാ രീതിയിൽ നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അടിപൊളി ടേസ്റ്റ്, നമ്മൾ ഒരു നാടൻ തനിമ നിലനിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ സാധനം. മാമ പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഇന്നത്തെ ഈ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.